കൊല്ലംകാരുടെ ചായ കുടിക്കാൻ നല്ല പ്രത്യേക രുചിയാണ്. നമ്മൾ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും. ഇടുക്കിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ തേയില നല്ല ചായയായി, നല്ല ഇടുക്കിയിൽ നിന്ന് കുടിച്ചിരുന്നു ഡീൻ്റെ ഒപ്പം. അപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ, അന്തരീക്ഷത്തിലെ ചൂട്? ഒരു തെരഞ്ഞെടുപ്പിലും അനുഭവിക്കേണ്ടി വന്ന് അനുഭവിക്കാത്ത ചൂടാണ് സത്യത്തിൽ കൊല്ലം. മാത്രമല്ല കൊല്ലം ജില്ല കേരളത്തിലെ അത്യുഷ്ണ മേഖലകളിലൊന്നാണ്. കാരണം കൊളത്തൂപ്പുഴ പുനലൂർ പ്രദേശങ്ങളിൽ 37.5 38 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. നമ്മൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോകുമ്പോൾ തന്നെ ആ തീവ്രത മനസ്സിലാക്കാൻ കഴിയും. ഇത് കേരളത്തിന് അപരിചിതമായി, സത്യത്തിൽ ഗൗരവത്തോടുകൂടി കേരളം അടക്കമുള്ള നമ്മുടെ കേരളം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള ഘടനാപരമായിട്ടുള്ള വ്യതിയാനത്തെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടി ഒരു ഒരു കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉരുകുന്ന കേരളമായിരിക്കും ഭാവിയിൽ നമ്മൾ. പണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നില്ല, ഒരു ഘട്ടത്തിൽ പോലും. എസിയിൽ കിടന്ന നാളുകൾ നമ്മൾ വളരെ കുറവാണ് ഓർമ്മിച്ചെടുത്തല്ലേ. അല്ല, മാത്രമല്ല ഞാനിപ്പോ ആയിരക്കണക്കിന് കടകൾ ഈ ദിവസങ്ങളിൽ സന്ദർശിച്ചു. മിക്കവാറും എല്ലാ കടകളും ഇപ്പൊ എയർ കണ്ടീഷനാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാർബൺ ജ്വല്ലറി കടകൾ മാത്രമേ, പണ്ട് ജ്വല്ലറി കടകളും വളരെ ലക്ഷറി കടകൾ മാത്രമായിരുന്നു. ഇപ്പൊ മിക്കവാറും ചെറിയ കടകൾ പോലും, മൊബൈൽ കടകൾ പോലും എല്ലാം ഏസ്ട്രിയാണ്. അപ്പൊ പ്രേക്ഷകർ ഓർമ്മിക്കണം, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സ്ഥാനാർത്ഥികളെ പോലെ തന്നെ കയ്യിൽ വെള്ളം കരുതണം. ഇനി അങ്ങോട്ട് 1.5 മാസത്തോളം തെരഞ്ഞെടുപ്പിൽ എന്നതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല ചൂടിലായിരിക്കും, നല്ല പരീക്ഷണമായിരിക്കും. അപ്പോൾ ചൂട് പൊതുവെയുണ്ട്. മൊത്തത്തിൽ എങ്ങനെയാണ് ആദ്യത്തെ ക്യാമ്പ് ഇറങ്ങിക്കഴിയുമ്പോൾ? ഞങ്ങളുടെ സർവേയിൽ നിന്ന് ഞാൻ തുടങ്ങാമെന്ന് വെച്ചത്, ആ സർവേയിൽ ഞങ്ങൾ വളരെ കൃത്യമായ സാമ്പിളിംഗ് ആയിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ഡലത്തിൽ അങ്ങേക്കെതിരെ മറ്റുള്ള മണ്ഡലങ്ങളിലുള്ള ഒരു എം പി എന്ന നിലയിലുള്ള ഒരു വിരുദ്ധ വികാരം ഇല്ല എന്ന്. ആന്റി ഇൻകംബൻസി എം പിക്ക് കുറവാണ്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ആന്റി ഇൻകംബൻസി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം അത്ര പോരാ എന്ന ഒരു നിലപാടും അവർക്കുണ്ട്. അത് പക്ഷേ സർക്കാരിനെ ഇങ്ങനെ എതിർത്താൽ പോരാ എന്നതുകൊണ്ടും ആവാം. അങ്ങനെ ഒരു വ്യാഖ്യാനം അതിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഈ സർവേ ശരിവയ്ക്കുന്ന ഒരു പൾസാണോ കിട്ടുന്നത്? സത്യത്തിൽ ഞാൻ 1988 ആദ്യം ഗ്രാമപഞ്ചായത്തിലേക്കാണ് മത്സരം. അത് കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ, അത് കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിലും ഒരു വാശിയേറിയ മത്സരത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു. 96 11 ലോക്സഭയിലും 98 12 ലോക്സഭയിലും, അത് കഴിഞ്ഞ് കേരള നിയമസഭയിലേക്ക് 2 പ്രാവശ്യം ചവറയിൽ നിന്നും, പിന്നെ വീണ്ടും ലോക്സഭയിലേക്ക് 2 പ്രാവശ്യം ഉൾപ്പെടെ ഇത്രയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷക്കാലം എം പി ആയിരുന്നു, നിയമസഭാംഗമായിരുന്നതിന് ശേഷം ജനങ്ങളുടെ മുമ്പിൽ വോട്ടിനായി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പരിഭവം, പ്രതിഷേധം, പ്രതികരണം, നടന്നില്ല, ചെയ്തില്ല. എനിക്ക് ഈ പ്രാവശ്യം അനുഭവപ്പെട്ട ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ്, അങ്ങനെയുള്ള ഒരു പരാതികളും പരിഭവവും ഇല്ലായത് മാത്രമല്ല വലിയ സ്വീകാര്യതയാണ്. ഞാനത് ഒരു ഇതിനു വേണ്ടി പറയുന്നില്ല, പൊതു സ്വീകാര്യത വല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ച ഈ 38 ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ പോലും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആവേശമായി മാറും. ഒന്ന്, എന്നോടൊപ്പമുള്ള സഹപ്രവർത്തകരുടെ താല്പര്യം. 2, വോട്ടർമാർ നൽകുന്നൊരു പോസിറ്റീവ് റെസ്പോൺസ്. ആ പോസിറ്റീവ് റെസ്പോൺസ് എൻ്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഇത്രയും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയ കാലം ഒരു തെരഞ്ഞെടുപ്പിലും. അതൊരു എം പി എന്ന നിലയിൽ അങ്ങേക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്, നമുക്കത് കേൾക്കാനും സന്തോഷമുണ്ട്. മറുഭാഗത്ത് മുകേഷ് ഇന്നലെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മുകേഷ് എം എൽ എ എന്ന നിലയിൽ ചെയ്ത നേട്ടം എം പി എന്ന നിലയിൽ എൻ കെ പ്രേമചന്ദ്രൻ ചെയ്ത നേട്ടത്തെക്കാൾ മറികടന്നു പോകുമെന്നും അതൊരു കണക്ക് അദ്ദേഹം വയ്ക്കുന്നുണ്ട്. 1748 കോടി രൂപയുടെ വികസന പ്രവർത്തനം തൊട്ട് കാണിക്കാവുന്ന വെല്ലുവിളിയാണ് അങ്ങേക്കെതിരെ അദ്ദേഹം ഉയർത്തുന്നത്. ഞാനതിൽ പറഞ്ഞ മറുപടി, എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്തുപോയി തൊട്ടു നോക്കേണ്ട കാര്യമില്ല. ദൂരെ നിന്ന് കണ്ടറിയാം കൊല്ലം വഴി കടന്നു പോകുന്ന ഒരാൾക്ക് അനുഭവഭേദ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തിയത്. ഞാൻ ആ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നല്ലൊരു സംവാദത്തിന് തയ്യാറാണ്. അപ്പൊ മുകേഷ് വെല്ലുവിളിക്കുകയാണ്, 1746 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി, നമുക്കത് ഡിബേറ്റ് ചെയ്യാം. ഈ ഏറ്റെടുക്കുന്നു വെല്ലുവിളിയല്ല, വികസന പ്രവർത്തനത്തിൽ വെല്ലുവിളിയല്ല വേണ്ടത്, സംവാദമാണ്. ജനങ്ങളറിയട്ടെ, ശ്രീ മുകേഷ് 8 വർഷക്കാലം നിയമസഭാംഗം എന്ന നിലയിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പാർലമെന്റ് അംഗം എന്ന നിലയിൽ 10 വർഷക്കാലം ഞാൻ നടത്തിയിട്ടുള്ള വികസനം, നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പരിമിതിയുണ്ട്, ഒരു എം പിക്ക് പരിമിതിയുണ്ട്. കാരണം നാഷണൽ ഹൈവേ, റെയിൽവേ,
അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പിന്നെ ബാക്കി നടക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചും 17 കോടി മാത്രം. അതെ, കേവലം 17 കോടിയാണ്. അത് പ്രാദേശിക വികസനത്തിന് വേണ്ടി ഐമാസ് ലൈറ്റും അതുപോലെയുള്ള കൊച്ചു കാര്യങ്ങൾ ചെയ്യാനല്ലാതെ കാര്യമായി ഒന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പ്രാദേശിക വികസന ഫണ്ടിന്റെ വികസന പ്രവർത്തനമല്ല, അല്ലാതെയുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അപ്പൊ ഡിബേറ്റ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കണം. ഒന്ന്, അതായത് ശരിക്കും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് MLA വികസന പ്രവർത്തനവും MPയുടെ വികസന പ്രവർത്തനവും ഒരേ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാര്യം രണ്ടും രണ്ട് റോളാണ്. MPക്ക് രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടിയുണ്ട്, MLAക്കും ഉണ്ട്. ഞാൻ നമ്പർ വൺ അരുൺ, നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളും ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടത്, എന്താണ് ഒരു പാർലമെന്റ് അംഗത്തിന്റെ ചുമതല. അരുണൊരു പൊളിറ്റിക്സിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഏറ്റവും മികവുറ്റ കഴിവുറ്റ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്. എന്താണ് ഒരു MLAയുടെ പ്രഥമവും പ്രധാനവുമായ ചുമതല? ഞാൻ വിശ്വസിക്കുന്നു ഒരു MPയും ഒരു MLAയും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, പ്രഥമ പരിഗണന നൽകേണ്ടത് പാർലമെന്ററി രംഗത്തെ ഇടപെടലാണ്. അത് നിയമസഭാംഗമാണെങ്കിലും പാർലമെന്റ് അംഗമാണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ, രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നമ്മുടെ ഇടപെടൽ ഒരു സ്വാധീന ഘടകമായി മാറിത്തീരാനും, അതുപോലെ ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കുക. നിങ്ങളെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത് ആ നിയമസഭാ മണ്ഡലത്തിന്റെ പരിപ്രേക്ഷ്യത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാനല്ല. അതെ, നിങ്ങൾ കേരളത്തിന്റെ പ്രതിനിധിയാണ്. എന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഇന്ത്യയുടെ പ്രതിനിധിയാണ്. അതെ, അപ്പൊ സ്വാഭാവികമായും ആ ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമുക്കുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് പാർലമെന്റ്. നമുക്ക് അതും പരിശോധിക്കണം. അപ്പൊ ഒന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, വികസന പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളെ വിസ്മരിക്കുകയല്ല. ഞാനിപ്പോൾ എൻ്റെ വളരെ സമഗ്രമായ നിലയിൽ ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ളതും അതിനു മുമ്പ് നടത്തിയിട്ടുള്ളതുമായിട്ടുള്ള 10 വർഷക്കാലത്തെ വികസന രേഖ 24/7 ലൈവ് MP എന്ന നിലയിൽ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് വേണമെങ്കിലും ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. MP എന്ന നിലയിൽ അങ്ങേക്ക് 2 പരിമിതികളാണ്. ഒന്ന്, MP എന്ന നിലയിൽ അങ്ങേക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവുണ്ട്, 17 കോടിയുണ്ട്, നമ്പർ വൺ. നമ്പർ ടു, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ മാത്രമേ അങ്ങേക്ക് MP എന്ന നിലയിൽ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കൂ. നമ്പർ ത്രീ, അങ്ങ് ഭരണപക്ഷത്തുള്ള MP അല്ല, പ്രതിപക്ഷത്തുള്ള MP ആണ്. അതിൻ്റെ 3-ാമത്തെ ഒരു പരിമിതി. അപ്പോൾ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നും ഡിബേറ്റ് ചെയ്യാൻ തരാം, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മുകേഷിൻ്റെ വെല്ലുവിളി സംവാദത്തിലുള്ള വെല്ലുവിളിയായി തന്നെ തിരിച്ച് എനിക്ക് പ്രവചനം വയ്ക്കുന്നു. അത് മുകേഷ് ഏറ്റെടുക്കാം. റിപ്പോർട്ട് തയ്യാറാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു നിഷ്പക്ഷമായ ചർച്ച രണ്ടു ഭാഗത്തെയും, മുകേഷും അങ്ങും തയ്യാറാണെങ്കിൽ നമുക്ക് വികസന പ്രവർത്തനങ്ങളൊരു ചർച്ച 1.5 മണിക്കൂർ നമുക്ക് പ്രേക്ഷകർക്ക് നൽകുകയുമാവാം. അപ്പോൾ ആ വെല്ലുവിളി മുകേഷ് പറഞ്ഞല്ലോ, 1742 കോടി രൂപയുടെ ഒരു കണക്ക് പറഞ്ഞല്ലോ. പെട്ടെന്നുള്ളൊരു ഒബ്സർവേഷൻ ഞാൻ പറയാം, അതിൽ 470 കോടി രൂപ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ്. അതായത് നഗരവീതി, കൊല്ലം നഗരവീതിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഭരണാനുമതി നൽകിയിട്ട് 3 ദിവസമേ ആയുള്ളൂ. അതായത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട അപ്പൊ തന്നെ 470 കോടി മാറി. പിന്നെ ബാക്കി 1000 ഞാൻ അത് തലമാരി അതിന് പിന്നെ വലിയൊരു പദ്ധതി പറഞ്ഞു. സമയമില്ലാത്തതുകൊണ്ടാണ് ആ ഡിബേറ്റിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല, കാരണം അദ്ദേഹം കൂടി അതിനകത്ത് ഒരു വലിയ പ്രോജക്ട് ഞാങ്കടവ് കുടിവെള്ള പദ്ധതി 1250 കോടി രൂപയാണ്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അതിനെനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ആ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഞാങ്കടവ് കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊല്ലം കോർപ്പറേഷന് കിട്ടുന്നതിന് വേണ്ടി വെങ്കയ്യനായിഡു മന്ത്രിയായിരുന്നപ്പോൾ, വെങ്കയ്യനായിഡു അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് കൊല്ലം നഗരം അമൃത് നഗരമായിരുന്നില്ല. അതിശക്തമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലത്തെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതികൾക്കെല്ലാം പണം അനുവദിച്ചത്. അത് ഇതുവരെ പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ കുടിവെള്ളം ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻഡിച്ചർ ആണ് കൊല്ലം കോർപ്പറേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ വെല്ലുവിളിയല്ല സംവാദത്തിലുള്ള വെല്ലുവിളി. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിയമസഭാംഗം എന്ന നിലയിൽ 8 വർഷക്കാലം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ നേരത്തെ അരുൺ പറഞ്ഞ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ജനങ്ങൾ അറിയണ്ടേ? തീർച്ചയായും. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു, അതിനുള്ള ഉത്തരം കിട്ടി. സംവാദത്തിന് തയ്യാറാണ് എനിക്ക് പ്രമചന്ദ്രൻ. മുകേഷ് തയ്യാറാണെങ്കിൽ റിപ്പോർട്ടറും തയ്യാറാണ്. 1746 കോടി അല്ലേ ആ കോടിയുടെ കണക്ക്, അതെവിടെയാണ് എന്ന് നമുക്ക് തൊട്ടറിയാം, സംബന്ധിച്ചറിയാം.